നമസ്കാരം. ശക്തിബോധി ഗുരുകുലം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പാകെ വന്നിരിക്കുന്നത് എൻ്റെ ഗുരുനാഥൻ്റെ സ്മൃതി ദിനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രത്യേക കാര്യം സവിശേഷമായിട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. നവംബർ 12 ശക്തിബോധിയുടെ സംസ്ഥാപക ഗുരുനാഥൻ മഹർഷി മഹാകവി ഗുരുശ്രീ കൃഷ്ണകുമാർ ദേഹവിയോഗിതനായിട്ട് 20 വർഷങ്ങൾ പൂർത്തിയാവുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും, പ്രത്യേകിച്ച് പഴയ തലമുറയിലുള്ളവർക്ക് അറിയാവുന്നതുപോലെ, അദ്ദേഹത്തെ ഗുരുതുല്യം മാനിക്കുന്ന ഒരുപാട് വ്യക്തിത്വങ്ങൾ, മുഖ്യമന്ത്രിമാരായും മന്ത്രിമാരായും സ്പീക്കർമാരായും സാഹിത്യ അക്കാദമി സെക്രട്ടറിമാരായും കാര്യനിർവാഹക സമിതി അംഗങ്ങളായിട്ടും ഒക്കെ ഏത് പാർട്ടി നമ്മുടെ നാട് ഭരിക്കുമ്പോഴും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും അദ്ദേഹത്തിന് ഒരു പുരസ്കാരം ലഭിച്ചില്ല. അത് ലഭിക്കാതിരുന്നത് നമ്മുടെ ഭരണം ഏതായാലും സാഹിത്യ സാംസ്കാരിക രംഗങ്ങളിലെ പ്രവർത്തനങ്ങൾ, സാഹിത്യ അക്കാദമിയുടെയും മറ്റും പ്രവർത്തനങ്ങൾ, അതിലെ അവാർഡ് നിർണയം പ്രത്യേകിച്ച് കക്ഷിരാഷ്ട്രീയ പരിഗണനകളോ സ്വാധീനങ്ങളോ സ്വജനപക്ഷപാതങ്ങളോ ഒന്നുമില്ലാതെയാണ് നടക്കുന്നത് എന്നതിൻ്റെ തെളിവായിരിക്കാം. ഇദ്ദേഹത്തിൻ്റെ കൂട്ടുകാരായവർ, സുഹൃത്തുക്കളായവർ, ഗുരുതുല്യം മാനിക്കുന്നവർ ഒക്കെ ഭരണനിർവാഹക സമിതി അംഗങ്ങളായിരിക്കുമ്പോഴും സാഹിത്യ അക്കാദമി ഇദ്ദേഹത്തിന് പുരസ്കാരം കൊടുക്കാതിരുന്നത് എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ പിന്നെ സ്വജനപക്ഷപാതമൊന്നുമില്ലാതെ അവാർഡ് നിർണയിക്കുന്ന ആ മാതൃകാപരമായ നടപടിയാണ് ജനാധിപത്യ കേരളത്തിൽ സാഹിത്യ അക്കാദമിയൊക്കെ തുടർന്ന് വരുന്നത് എന്നിരിക്കെ, മൂല്യാധിഷ്ഠിതമായ പരിശോധനയാണ് പിന്നെ അവാർഡ് പരിഗണനയ്ക്ക് ഒരു വ്യക്തിയെ, ആ വ്യക്തിയുടെ കൃതികളെ അർഹമാക്കുന്നത് എന്ന് പറയേണ്ടി വരും. ആ നിലയിൽ പരിശോധിച്ചപ്പോൾ ചിലപ്പോൾ പി നാരായണക്കുറുപ്പിൻ്റെ അത്ര നിലവാരമില്ലാത്ത കവിതയായിരിക്കാം പി കൃഷ്ണകുമാറിൻ്റേത് എന്നതുകൊണ്ടാവാം സാഹിത്യ അക്കാദമി ഭാരവാഹികളും ജൂറി അവാർഡ് നിർണയ കമ്മിറ്റി അംഗങ്ങളൊക്കെ പി നാരായണക്കുറുപ്പിൻ്റെ നിശാഗന്ധിക്ക് അവാർഡ് നൽകുമ്പോഴും മഹർഷി കൃഷ്ണകുമാർജിയുടെ അഗ്നിപുത്രനോ അല്ലെങ്കിൽ ഒറ്റമൊളിച്ചിക്കോ അല്ലെങ്കിൽ അമൃതനളിനിക്കോ രാമഹൃദയത്തിനോ ഇതെല്ലാം ചേർത്ത് പ്രസിദ്ധീകരിച്ച ബോധവിപ്ലവം എന്ന കൃതിക്കോ അവാർഡ് നൽകാതിരുന്നത് പി നാരായണക്കുറുപ്പിൻ്റെ അത്ര ഉദാത്തമായ കവിതകൾ പി കൃഷ്ണകുമാർ എഴുതാത്തത് കൊണ്ടായിരിക്കുമെന്ന് ഞാനിപ്പോൾ കരുതുന്നു. ഞാൻ അക്കാഡമിയെയോ അതിൻ്റെ ഭരണസമിതിയെയോ, ഏത് പാർട്ടി ഭരിക്കുമ്പോഴും ഉണ്ടായിട്ടുള്ള ഭരണസമിതിയൊന്നും കുറ്റപ്പെടുത്തിയിട്ടല്ല അത് പറഞ്ഞിട്ടുള്ളത്. ഞാൻ എൻ്റേതായൊരു ശൈലിയിൽ ഇദ്ദേഹത്തിന് ഇത്രയേറെ എഴുതിയിട്ടും അവാർഡ് ലഭിച്ചില്ല എന്ന കാര്യം ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് ഇത് പറയാൻ മാത്രമല്ല, മറിച്ച് നമ്മുടെ സാംസ്കാരിക രംഗത്ത്, കലാസാഹിത്യ സാംസ്കാരിക രംഗത്ത് വളരെ പ്രശസ്തനായൊരു വ്യക്തിയാണ് യേശുദാസ് എന്ന് പറയുന്ന നമ്മുടെ ഗായകൻ. അദ്ദേഹം എവിടെ ഗാനമേള അവതരിപ്പിക്കുമ്പോഴും ആദ്യം പാടുന്നൊരു പാട്ടുണ്ട്, അത് നമുക്കൊന്ന് കേൾക്കാം.
കേട്ട മൂകാംബിക സ്തുതി. 1973 അബല എന്ന ചിത്രത്തിനു വേണ്ടി വി ദക്ഷിണാമൂർത്തി സംഗീത സംവിധാനം നിർവഹിച്ച ഗാനമാണ്. ഇതിൻ്റെ വരികൾ എഴുതിയിട്ടുള്ളത് പുതുക്കാട് കൃഷ്ണകുമാർ എന്ന് പറയുന്ന ശക്തിബോധി സംസ്ഥാപക ഗുരുനാഥനായ മഹർഷി മഹാകവി ഗുരുശ്രീ കൃഷ്ണകുമാറാണ്. ഇക്കാര്യം ഒരിക്കൽ പോലും യേശുദാസ് പറയാറില്ല. അദ്ദേഹം പറയുമ്പോൾ വയലാറിൻ്റെ ഗാനരചന, വയലാർ രചിച്ചത്, പി ഭാസ്കരൻ രചിച്ചത്, ശ്രീകുമാരൻ തമ്പി രചിച്ചത്, യൂസഫ് അലി കേച്ചേരി രചിച്ചത് എന്നൊക്കെ പറഞ്ഞ് പാടാറുണ്ട്. പക്ഷേ ഈ പാട്ടിൻ്റെ മാത്രം ഓഥറെ ഓർമ്മിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഓഥറുടെ പേര് സ്മരിച്ചുകൊണ്ട് ആരും പാടാറില്ല. ആയിരക്കണക്കിന് ആളുകൾ ഈ പാട്ട് പാടുന്നുണ്ട്. കൃഷ്ണകുമാറിൻ്റെ എവിടെ വിളി പൊങ്ങുന്നിതവിടെ ഭഗവാൻ വരും എന്ന് പറയുന്ന അയ്യപ്പ തത്വസ്തുതി കീർത്തനം ചൊല്ലാത്ത ശബരിമല ഭക്തര് കുറവാണ്. ആയിരക്കണക്കിന് ആളുകൾ വീട്ടിൽ വിളക്ക് വെളുത്തുമ്പോൾ പാടുന്ന നാമസങ്കീർത്തനങ്ങളിൽ ഒന്നാണ് എവിടെ വിളി പൊങ്ങുന്നിതവിടെ ഭഗവാൻ വരും. പക്ഷേ അത് എഴുതിയ കവിയുടെ പേര് ആരും ഓർമ്മിക്കാറില്ല. നമ്മൾ ഇനിയെങ്കിലും യേശുദാസിനെ പോലുള്ള മഹാത്മാക്കൾ, അതുപോലെ എം ജയചന്ദ്രനെ പോലുള്ള സംഗീത സംവിധായകർ ഈ പാട്ട് പാടുമ്പോൾ ഈ കവിത എഴുതിയ വ്യക്തിയെ ഒന്ന് ഓർത്താൽ നന്ന്. ഇത് മാത്രമല്ല, അബല എന്ന് പറയുന്ന ചിത്രത്തിൽ തന്നെ മറ്റൊരു മനോഹരമായ പാട്ട് ദക്ഷിണാമൂർത്തി സ്വാമി സംഗീതം ചെയ്തിട്ടുണ്ട്. അതിൻ്റെയും വരികൾ എഴുതിയിട്ടുള്ളത് പുതുക്കാട് കൃഷ്ണകുമാർ എന്ന് പറയുന്ന കവി തന്നെയാണ്. നമുക്ക് ആ പാട്ടൊന്ന് കേട്ടു നോക്കാം. അവതാരപുരുഷൻ്റെ അന്തപുരത്തിലും അപമാനിതയായി ഒരാൾ, ഒരു പെണ്ണ് മാറിയില്ലേ? അവളുടെ ഹൃദയം നൊന്തപ്പോൾ ഭൂമിയുടെ ഹൃദയവും പിളർന്നില്ലേ എന്ന് ചോദിക്കുന്ന ഈ മുഴുവൻ രാമായണ കഥ അതിൽ വന്നില്ലേ? ഇത്ര മനോഹരമായിട്ട് പാട്ടുകൾ എഴുതിയ ഈ കവിയെ സിനിമാ രംഗത്തുള്ളവരും ഈ ഗാനങ്ങൾ പാടുന്നവരും കേൾക്കുന്നവരും ഓർമ്മിക്കുക എന്നുള്ളത് ഒരു സാമാന്യ മര്യാദയില്ല. അദ്ദേഹത്തിന് അവാർഡൊന്നും കൊടുത്തില്ല, അതിനൊന്നുള്ള ഗുണം അദ്ദേഹത്തിനില്ലാത്തതുകൊണ്ടായിരിക്കാം. പക്ഷേ അവാർഡൊന്നും കൊടുത്തില്ലെങ്കിലും ഇത് എഴുതിയ ആളെ ഒന്ന് ഓർമ്മിക്കുന്നതിന് വല്ല കുഴപ്പമുണ്ടോ? എന്തായാലും ഞങ്ങൾ ശക്തിബോധി ഗുരുകുലം പ്രവർത്തകർ അദ്ദേഹത്തെ ഓർമ്മിക്കുന്നുണ്ട്. നവംബർ 12 അതുമായി ബന്ധപ്പെട്ട് എല്ലാ വർഷവും എന്തെങ്കിലും പരിപാടികളൊക്കെ ഞങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. ഈ വർഷവും സംഘടിപ്പിക്കുന്നുണ്ട്. എല്ലാവർക്കും നമസ്കാരം.